നടന്മാർക്കെതിരായ ഒരുപാട് ലൈംഗികാരോപണ കേസുകളുണ്ടല്ലോ നവമി, അതിൽ യോഗം ഇന്ന് നടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. യോഗത്തിൽ അന്വേഷണ പുരോഗതി ഇതുവരെ ഞാൻ മനസ്സിലാക്കുന്ന 10-16-17 കേസുകളോളം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഒരു എങ്ങനെയാണ്, ഒരുമിച്ചുള്ള അന്വേഷണമാണ് പ്രത്യേക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നത്? ഈ ചോദ്യം ചെയ്യുക, മറ്റു നടപടികളിലേക്ക് കടക്കുക, ഇത്തരം കാര്യങ്ങൾ, അതെ അതെ, ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? രഞ്ജിത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇതിൽ പറയാനുള്ളത്, മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിന് ഒരു അപ്പീൽ നൽകുന്നതിനു വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. പക്ഷേ അത് വേണ്ട എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ സർക്കാർ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നു. അതായത് മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അത് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ പ്രത്യക്ഷമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് പ്രത്യേക പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ഇതിനെതിരെയായിരുന്നു ശനിയാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുകയും മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം, ഇത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയെ സമീപിച്ച് കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചത്. പക്ഷേ സർക്കാർ തന്നെ അത് പറയുന്നുണ്ട് അങ്ങനെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കേണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇത് പ്രധാനമായിട്ടായിരിക്കും അന്വേഷണ സംഘം ചർച്ച ചെയ്യുക. മുകേഷിന് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യവുമായി സമീപിക്കേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇടവേള ബാബുവിന്റെ കാര്യത്തിലും ഹൈക്കോടതിയെ സമീപിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കും ചിലപ്പോൾ അന്വേഷണ സംഘം എത്തുക. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം അത് ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോകുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ അല്ലെങ്കിൽ കേസിനോട് കൃത്യമായ രീതിയിൽ സഹകരിക്കേണ്ട എന്നുള്ളൊരു നിലപാടൊക്കെ ചിലപ്പോൾ ഈ പ്രതികൾക്ക് എടുത്തെന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് ഇന്ന് അന്വേഷണ സംഘം പ്രത്യേക യോഗം ചേരുന്നത്. ഉദ്യോഗസ്ഥരെല്ലാം എത്തും. നടന്മാർക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതികൾ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഏതൊക്കെ മൊഴികൾ രേഖപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം യോഗത്തിൽ വിലയിരുത്തും.